നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ആദം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്നേക്ക് ഹെഡുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. പുലിവാകയെക്കുറിച്ചുള്ള നമ്മളെ വീഡിയോയിൽ കേരളത്തിൽ കാണപ്പെടുന്ന വരാലിനങ്ങളെക്കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നുകൂടിയും അപ്ഡേറ്റ് വരുത്താനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. വരാല്, ബ്രാല്, കണ്ണൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്നേക്ക് ഹെഡ് വെറൈറ്റിയുടെ ശാസ്ത്രീയ നാമം ചെന്ന സ്ട്രിയേറ്റ എന്നാണ്. ബാൻഡഡ് സ്നേക്ക് ഹെഡ് എന്നും സ്ട്രൈപ്പഡ് സ്നേക്ക് ഹെഡ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്നേക്ക് ഹെഡ് സ്പീഷ്യസ് ആണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ 2 മുതൽ 3 കിലോഗ്രാം വരെ അതിന് മുകളിലേക്കും ലോക്കലി പിടിച്ച ഹിസ്റ്ററി എവിഡൻസ് ഉണ്ട്. സാധാരണ നാടൻ വരാലുകൾ എവറേജ് 1 കിലോനടിയിലായിട്ട് തൂക്കം എപ്പോഴും കാണിക്കാറുണ്ട്. ചേറാന്, ചെറുവരാൽ എന്നൊക്കെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഈ സ്നേക്ക് ഹെഡ് വെറൈറ്റിയുടെ ശാസ്ത്രീയ നാമം ചെന്ന മറൂലിയസ് എന്നാണ്. ബുൾഐ സ്നേക്ക് ഹെഡ് എന്നും ഗ്രേറ്റ് സ്നേക്ക് ഹെഡ് എന്നും കോബ്ര സ്നേക്ക് ഹെഡ് എന്നും അറിയപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്നേക്ക് ഹെഡ് സ്പീഷീസുകളായിട്ട് ചെന്ന മറൂലിയസിനെ കണക്കാക്കപ്പെടുന്നു. വർഷത്തിൽ 30 സെൻറ്റിമീറ്റർ വരെ വളർച്ചാ നിരക്ക് ബുൾഐ സ്നേക്ക് ഹെഡുകൾ കാണിക്കാറുണ്ട്. 120 മുതൽ 122 സെൻറ്റിമീറ്റർ വരെ നീളം ചെന്ന മറൂലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചേറാന് കാണപ്പെടുന്നത് തെക്കൻ ജില്ലകളിലാണ്. പുലിവാക, നീലവാക, മയിൽവാക, ചരൽവാക, മണൽവാക, കരിവാക എന്നൊക്കെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഈ സ്നേക്ക് ഹെഡ് സ്പീഷീസുകളുടെ ശാസ്ത്രീയ നാമം ചെന്ന ഡിപ്ലോഗ്രാമ എന്നാണ്. മലബാർ സ്നേക്ക് ഹെഡ് എന്നും അറിയപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജയിൻ്റ് സ്നേക്ക് ഹെഡ് കാറ്റഗറിയിൽപ്പെട്ട ചെന്ന മൈക്രോപെൽസുമായി വളരെ അധികം സാദൃശ്യമുള്ള സ്നേക്ക് ഹെഡ് സ്പീഷീസാണ് ചെന്ന ഡിപ്ലോഗ്രാമ. അന്താരാഷ്ട്ര പരിസ്ഥിതി സംഘടനയായിട്ടുള്ള IUCN വംശനാശ ഭീഷണി നേരിട്ടേക്കാൻ സാധ്യതയുള്ള സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്നേക്ക് ഹെഡ് സ്പീഷീസാണ് ചെന്ന ഡിപ്ലോഗ്രാമ. പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന ഈ സ്നേക്ക് ഹെഡ് സ്പീഷീസ് കേരളത്തിലെ നദികളിൽ തന്നെയാണ് കൂടുതലും കണ്ടുവരുന്നത്. മണിമലയാറ്, അച്ചൻകോവിലാറ്, പമ്പ, കല്ലടയാറ്, മീനച്ചിലാറ് തുടങ്ങിയ നദികളിലും തമിഴ്നാട്ടിലെ ചിറ്റാറ് പോലുള്ള നദികളിലും കാണപ്പെടാറുണ്ട്. 2012 ഒരു കൂട്ടം ഗവേഷകർ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങിലൂടെ പുലിവാകയുടെ പ്രൊഡക്ഷൻ കൂട്ടിയതിന് ശേഷമാണ് ഓർണമെൻ്റൽ ഫിഷ് ഫീൽഡ് മാർക്കറ്റിൽ പുലിവാക സജീവമായി തുടങ്ങിയത്. വട്ടോന്, ഇറ്റിക്കണ്ണൻ എന്നൊക്കെ പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഈ ഡോർ സ്നേക്ക് ഹെഡ് സ്പീഷീസിൻ്റെ ശാസ്ത്രീയ നാമം ചെന്ന ഓറിയൻ്റാലിസ് എന്നാണ്. ബംഗാൾ സ്നേക്ക് ഹെഡ് എന്നും സൈലോൺ സ്നേക്ക് ഹെഡ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ലോകത്തിലെ ഒരു 10 ബ്യൂട്ടിഫുൾ ഡോർ സ്നേക്ക് ഹെഡുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ വട്ടോൻ എന്ന ചെന്ന ഓറിയൻ്റാലിസും ഉണ്ടാവും. ചെന്ന സ്യുവർട്ടി കാർബി അനലോഗിനെ കുറിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഒരുപാട് പേര് ഇത് വട്ടോനാണെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ ചെന്ന ഓറിയൻ്റാലിസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം എന്നുള്ളത് വിശദീകരിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ നമുക്ക് അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. പുലിവാകയെക്കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരാലിനങ്ങളെക്കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ സ്നേക്ക് ഹെഡ് ലവേഴ്സിലേക്ക് ഈ വീഡിയോ മാക്സിമം എത്തിക്കാനും ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.